എവിടെയാണ് പ്രഹ്ലാദൻ ഭഗവാനെ കാണുന്നത്? ഒരു വിഗ്രഹത്തിലല്ല നമ്മൾ കാണുന്ന പോലെ കാണുന്നത്, ആണോ? എല്ലാവരുടെയും അന്തരാത്മാവായിട്ട് ആ ഭഗവാൻ നിരന്നിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാൻ പരാവരേഷു ഭൂതേഷു ബ്രഹ്മാവസ്ഥാവരാദിഷു ഭൗതികേഷു വികാരേഷു ഭൂതേഷു അതമഹൽസുജാം പരാവരേഷു, പരത്തിലും അപരത്തിലും ഭൂതത്തിലും ബ്രഹ്മാന്ത സ്ഥാവരാദിഷു, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ, ബ്രഹ്മാവ് മുതൽ, പറയാറുണ്ടല്ലോ വാക്കുകൾ, ഒരു പുൽക്കൊടി വരെ എന്നുള്ളൊരു പ്രയോഗമുണ്ട് അല്ലേ. ബ്രഹ്മാവ് മുതൽ ഒരു പുൽക്കൊടി, അതായത് ഏറ്റവും മേലെ നിൽക്കുന്നത് ബ്രഹ്മാവെന്നും ഏറ്റവും താഴെ നിൽക്കുന്നത് പുൽക്കൊടിയെന്നും. അങ്ങനെ ബ്രഹ്മാവ സ്ഥാവരാന്തിഷു ഭൗതികേഷു വികാരേഷു ഭൂതേഷു സർവചരാചരങ്ങളിലും ആരിയിരിക്കുന്നുണ്ട്? ഗുണേഷു ഗുണസാമ്യേച്ച ഗുണവ്യതികരേ തഥാ ഏകയേവോ പരോഹ്യ ആത്മാ ഭഗവാനീശ്വരോവ്യാം. അങ്ങനെ ഭഗവാൻ ഗുണേഷു ഗുണസാമ്യ ഗുണവ്യതികരേ, നിങ്ങളുടെ മനസ്സ് പല ഗുണത്തിലിരിക്കുമ്പോഴും സമബുദ്ധിയിലിരിക്കുമ്പോഴും പല സ്വഭാവത്തോടുകൂടിയിരിക്കുമ്പോഴും എങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ആത്മാ ഭഗവാൻ ഈശ്വരോ, ആത്മാവായിരിക്കുന്ന ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പം നമ്മുടെ കൂടെയുള്ള, നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ആ ഭഗവാൻ അടുത്തുണ്ടായിട്ടും നമുക്ക് പലർക്കും ഭഗവാൻ നമ്മളിൽ നിന്നും വിദൂരതയിലിരിക്കുന്നു. എന്തുകൊണ്ടാണ് വിദൂരതയിലിരിക്കുന്നത്? കാരണം മനസ്സുകൊണ്ട് നമ്മൾ അടുത്തിരിക്കുന്ന ഭഗവാനെ നോക്കാനല്ല ശ്രമിച്ചത്, നമ്മൾ ശ്രമിച്ചത് മറ്റുള്ള വസ്തുക്കളെ, ഇന്ദ്രിയങ്ങൾക്ക് പുറത്തുള്ള വസ്തുക്കളെ കാണാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അത് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം സൃഷ്ടിയിൽ അങ്ങനെയാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. ഉപനിഷത്തിൽ പറയും, പരാഞ്ചികാനീ വദനസ്വയംഭൂ പരാങ് പശ്യതിനാന്തരാത്മൻ കുജിദ്ധീര പ്രത്യഗാത്മാനമൈച്ചൽ ആവൃത്തചക്ഷു അമൃതത്വമിച്ചൻ. പരാഞ്ചികാനീ, നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് പുറത്തേക്കാണ്, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും, രുചിക്കാൻ പറ്റും, പലതും അനുഭവിക്കാൻ പറ്റും. എന്നാൽ ഈ മനസ്സിന് പെട്ടെന്ന് അന്തരാത്മാവിനെ കാണാൻ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ആ സംസ്കാരം നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടില്ല. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ആ സോഫ്റ്റ്വെയർ നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. എങ്ങനെ വേണമെങ്കിലും ഏത് രീതിയിലും പുറത്തേക്ക് കാര്യങ്ങൾ നോക്കാനും കാണാനും അറിയാനും അനുഭവിക്കാനും പറ്റും. അവർ ശരിയില്ല, ഇവർ ശരിയില്ല എന്നൊക്കെ പറയാൻ പറ്റും, പക്ഷെ നമ്മുടെ സിസ്റ്റങ്ങൾ ശരിയില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. ഉള്ളിലുള്ളതൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത് ഭട്ടതിരിപ്പാടും അത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഏവം ദുർലഭ്യ വസ്തും നപി സുലഭതയാ ഹസ്തലബ്ധേയതന്യൽ തൻവാജാദിയാവാം ഭജതി ഭജജന ക്ഷുദ്രദൈവ സ്ഫുടേയം ഏതേ താവത് വയന്തു സ്ഥിരതര മനസാം വിശ്വപീഡാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുഭവന പുരാദീശമേവാശ്രയാമാം. ഏവം ദുർലഭ്യ വസ്തു സുലഭതയാ ഹസ്തലബ്ധേ, പ്രയാസമുണ്ടോ മനസ്സിലാക്കാൻ? നമ്മളിൽ നിറഞ്ഞിരുന്നിട്ടും പലർക്കും ഭഗവാൻ ദുർലഭ്യ വസ്തുവാണ്. കാരണം അവർ തന്നിലല്ല ഭഗവാനെ കാണുന്നത്, തന്നിൽ നിന്നും അന്യനായിട്ട് കാണുന്നു ഭഗവാനെ. അതുകൊണ്ട് ഉണ്ണികളെ, നമ്മൾ ഭഗവാനെ പുറത്തല്ല കാണേണ്ടത്, ഭഗവാനെ കാണേണ്ടത് നമ്മളിൽ തന്നെയാണ്. എങ്ങനെയാണ് ഭഗവാൻ? പ്രത്യകൽ ആത്മരൂപേ സ്വരൂപേണാം ദൃശ്യരൂപേണ ച സ്വയം വ്യാപ്യവ്യാപക നിർദ്ദേശോ ഹ്യനിർദ്ദേശോ വികൽപ്പിതാം കേവലാനുഭവാനന്ദ സ്വരൂപ പരമേശ്വരം മായാന്തർഹിതൈശ്വര്യാം ഈയതേ ഗുണസർഗയാം. പ്രത്യഗാത്മസ്വരൂപേണ, പ്രത്യഗാത്മം, പ്രത്യക് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായ ആത്മാവാണ്. നമ്മുടെ ഒന്ന് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇത് വേഗം മനസ്സിലാവും നിങ്ങൾക്ക്. എനിക്ക് നിങ്ങളെ കാണണമെങ്കിൽ എൻ്റെ കണ്ണുകൊണ്ട് വേണം കാണാൻ അല്ലേ. എൻ്റെ കണ്ണിനോട് മനസ്സ് ചേർന്നാലേ നിങ്ങൾ പെണ്ണാണെന്നും നിങ്ങൾ ആരാണെന്നും എനിക്ക് വകതിരിവ് പോലെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. കാണുന്നത് കണ്ണാണെങ്കിലും എനിക്ക് ആരാണ് എന്താണെന്ന് അറിയുന്നത് മനസ്സുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ കാണുന്നതും മനസ്സ് തന്നെയാണ്, സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ. എന്നാലും നമ്മൾ സ്ഥൂല ഉദാഹരണം പറയാം. അങ്ങനെ എനിക്ക് നിങ്ങളെ കാണണമെങ്കിൽ, എൻ്റെ മനസ്സ് നിങ്ങൾ ആരാണെന്ന് അറിയണമെങ്കിൽ, ഈ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ, ഇവരോടൊക്കെ ചേർന്ന് ആര് നിൽക്കണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം. അപ്പം ശരിക്കും നിങ്ങളെക്കാൾ എനിക്ക് അടുപ്പമുള്ളത് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കുന്നത് ആരാണ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനാണ് അല്ലേ.
ഇതിനേക്കാൾ അടുപ്പം വേറെ ഇല്ല, അടുത്തു നിൽക്കുന്ന വേറെ ഇല്ല. അതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്ന പേരാണ് പ്രത്യേകാത്മാവ്, ഏറ്റവും അടുത്തിരിക്കുന്നവൻ, ഏറ്റവും പ്രത്യക്ഷമായി ചേർന്നിരിക്കുന്നവൻ. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് രാമകൃഷ്ണ പരമഹംസർ പറയുന്നത് വിവേകാനന്ദ സ്വാമികളോട്. വിവേകാനന്ദ സ്വാമികളുടെ ചോദ്യം ഞാൻ പറയണ്ടായി നിങ്ങളോട്, നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയുന്നത്, ഞാൻ നിന്നെ കാണുന്നതിനേക്കാൾ സ്പഷ്ടമായി വ്യക്തമായി ആരെ കാണുന്നു, ഭഗവാനെ കാണുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചത് തൻ്റെ മനസ്സിൽ നിന്റെ പ്രതിബിംബം വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനാണെന്നുള്ള ഉറപ്പാണ്. മനസ്സിലാവുണ്ടോ ഇത്? അപ്പം നമ്മളോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ഭഗവാനാണെന്ന് നല്ലവണ്ണം ഉറപ്പിക്കൂ. അതുകൊണ്ട് കുട്ടികളെ എന്ത് വേണം, തസ്മാൽ സർവേഷു ഭൂതേഷു ദയാം കുരുത സൗഹൃദം ആസുരം ഭാവമുന്മിച്ഛ്യാം യയാ തുഷ്യതി അതോക്ഷതേ തസ്മാൽ സർവേഷു ഭൂതേഷു. ഉണ്ണികളെ, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ എന്താ വഴി? രണ്ട് വഴികളാണ് ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ളത്. ശ്രുതികനെ പറയുന്നതൊക്കെ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് തൻ്റെ മനസ്സിനെ തൻ്റെ ആത്മാവാണ് ഭഗവാനെന്ന് മനസ്സിലാക്കി അതിലേക്ക് സമർപ്പിക്കുന്നതാണ് ഒന്നാമത്തെ വഴി, ആത്മസമർപ്പണം. അപ്പം നമ്മളെല്ലാം ചെയ്യുന്നത് പൂജയും അതുപോലെ തന്നെ ധ്യാനവും കീർത്തനവും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം, തൻ്റെ മനസ്സിനെ ക്രമേണ ക്രമേണ ഭഗവാനിലേക്ക് സമബുദ്ധി കൈവരിച്ച് ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ. അതാണല്ലോ ഭാഗവതത്തിൽ എടുത്തു പറയുന്നത്, ദാനം സ്വധർമ്മോ നിയമോ യമശ്ച ശുദം ച കർമാണി ച സൽവ്രതാനി സർവേ മനോ നിഗ്രഹ ലക്ഷണന്ത പരോഹി യോഗോ മനസസമാധി. നിങ്ങൾ നാമം ചൊല്ലുന്നതും അമ്പലത്തിൽ പോകുന്നതും എന്തു ചെയ്യുന്നതും മനസ്സിനെ സമബുദ്ധി കൈവരിപ്പിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് തിരിക്കാനാണെങ്കിൽ ആ മനസ്സ് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നിരിക്കും. അപ്പം ഇങ്ങനെ ഭഗവാനെ സന്തോഷിപ്പിക്കാം. ഇനി രണ്ടാമത് എങ്ങനെ സന്തോഷിപ്പിക്കാം, തുഷ്യതി അതോക്ഷതേ. അതോക്ഷതൻ സന്തോഷിക്കുന്നത് എപ്പോഴാണ്, സർവഭൂതേഷു ദയാം കുരുത. എന്ത് കാണിക്കണം, ദയ കാണിക്കണം. ദയ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതും ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നതും ഒന്ന് ഘടിപ്പിച്ചു നോക്ക് നിങ്ങൾ.